Namaskar. Kalapanam Vilpikal Kesil, Kodiyeri Balakrishnan and Magan Bineesh Kodiyeri arrestilayittu innu oru varsham. Enforcement Directorate anveshikkunna Kesil naalam prathiyanu Bineesh. Lahari idavadumayi bandhamundennu aaropikkunna Kalapanam Vilpikal Kesilanu Bineesh Kodiyeri arrestilayathu. Bangalore mayakkumarunnu Kesil Kochi swadeshiyaya Anup Muhammad arrestilayathode thudangiyathanu Bineesh Kodiyeriyude kashtakalam. Pinnale PK Firoz aaropanavumayi rengathu vannappol athine nattuchiki good night paranju parihasichu. Ennal pinneedu thanne kaathirikkunnathu nattuchiki good night പറയേണ്ട അവസ്ഥയാണെന്ന് ബിനീഷ് കരുതിയതുമില്ല. 2020 ഓഗസ്റ്റിൽ കൊച്ചി സ്വദേശി അനൂപ് മുഹമ്മദ്, തൃശൂർ തിരുവല്ലാമല സ്വദേശി റിജേഷ് രവീന്ദ്രൻ, കന്നഡ സീരിയൽ നടി ഡി അനിക എന്നിവരെ ലഹരി കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തതാണ് തുടക്കം. അനൂപിനെ ചോദ്യം ചെയ്തപ്പോൾ ആദായ നികുതി നൽകാതെയുള്ള ഇടപാടുകളെക്കുറിച്ച് സൂചന ലഭിക്കുകയും ബിനീഷിന്റെ പേര് ഉയർന്നു വരികയും ചെയ്തതോടെ ഇഡി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അനൂപുമായി പരിചയമുണ്ടെന്നും ബാംഗ്ലൂരുവിൽ ഹോട്ടൽ നടത്താനായി പണം വായ്പ നൽകിയതല്ലാതെ മറ്റ് ഇടപാടുകളിൽ നിന്നും ബിനീഷ് മൊഴി നൽകിയെങ്കിലും അക്കൗണ്ടുകളിലെ പണമിടപാട് ചൂണ്ടിക്കാട്ടി അറസ്റ്റ് ചെയ്തു. അതിനിടെ ചില ലഹരി പാർട്ടികളിൽ അനൂപിനൊപ്പം ബിനീഷും പങ്കെടുത്തിട്ടുണ്ടെന്നും സാക്ഷികൾ മൊഴി നൽകി. ഇതോടെ ബിനീഷിന് കുരുക്കുമുറുകയായിരുന്നു. ബിനീഷിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അനൂപിന്റെ ഡെബിറ്റ് കാർഡ് കണ്ടെടുത്തിരുന്നു. കാർഡിന് പിന്നിൽ ബിനീഷിന്റെ ഒപ്പായിരുന്നെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. അനൂപ് ബിനീഷിന്റെ ബിനാമിയാണെന്നും ബിനീഷ് ഡയറക്ടറായ ബി ക്യാപിറ്റൽ, ഫോറക്സ് ട്രെൻഡിംഗ്, ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവ കടലാസ് കമ്പനികളാണെന്നുമാണ് ഇഡിയുടെ വാദം. അതേസമയം ബിസിനസ്, സിനിമ എന്നിവയിൽ നിന്നുള്ള വരുമാനമാണ് അക്കൗണ്ടിലുള്ളതെന്ന് ബിനീഷ് വാദിക്കുന്നു. 14 ദിവസം ഇഡി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിനു ശേഷം നവംബർ 11 മുതൽ ബാംഗ്ലൂരു പാരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണ് ബിനീഷ്. അനൂപും റിജേഷും ഇതേ ജയിലിലുമുണ്ട്. ജാമ്യം ലഭിക്കാതെ ബിനീഷ് ജയിലിൽ തുടരേണ്ടി വരുന്നതിൽ വിചാരണയിലെ മെല്ലെ പോക്കുമുണ്ട്. ജാമ്യഹർജി ഡിസംബറിലും ഈ ഫെബ്രുവരിയിലും വിചാരണ കോടതി തള്ളിയതിനെ തുടർന്ന് ബിനീഷ് ഏപ്രിലിൽ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 7 മാസത്തിനിടെ 3 ബെഞ്ചുകൾ വാദം കേട്ടെങ്കിലും തീരുമാനമായിരുന്നില്ല. ഒടുവിൽ നടന്ന വാദം ഈ മാസം 7 പൂർത്തിയാവുകയായിരുന്നു. ജഡ്ജി ബെഞ്ച് മാറിപ്പോയതിനാൽ ദീപാവലിക്ക് ശേഷമേ വിധി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയും ആഡംബര കപ്പലിലെ ലഹരി വിരുന്ന് കേസിൽ അറസ്റ്റിലായ ഷാരൂഖ് ഖാന്റെ മകൻ ും ഒരേ തുലാസനാണുള്ളത്. ഒന്ന് രാഷ്ട്രീയക്കാരന്റെ മകനാണെങ്കിൽ മറ്റൊന്ന് സിനിമാ സൂപ്പർ സ്റ്റാറിന്റെ മകൻ. മുംബൈ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളാണ് NCB ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത്. അതിൽ നടൻ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാനെ പങ്കിനെ കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ആര്യന്റെ ലെൻസ് കേസിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആര്യൻ ഖാന്റെ പക്കൽ നിന്ന് ബോർഡിംഗ് പാസോ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്ത രേഖകളോ കണ്ടെത്തിയിരുന്നില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാർട്ടിയിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നെന്ന് വ്യക്തമായത്. ആര്യനെതിരെ ശക്തമായ തെളിവുകളാണ് NCB ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്നത്. കൊക്കൈനും MDMA-യുമാണ് കണ്ടെത്തിയിരുന്നത്. നിരോധിത മയക്കുമരുന്നുകളെക്കുറിച്ച് ആര്യൻ ഖാനും സുഹൃത്തുക്കളും ഒന്നിലധികം തവണ ചാറ്റ് ചെയ്യുന്നതിനായി വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചതിൽ വ്യക്തമായിട്ടുണ്ട്. ചരസ്, MDMA, കൊക്കൈൻ അടക്കമുള്ളവയാണ് റെയ്ഡിൽ കണ്ടെത്തിയത്. ഒക്ടോബർ 3 രാത്രി കപ്പലിൽ നടന്ന ആഘോഷത്തിനിടയിലാണ് NCB ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു ആര്യനെ അറസ്റ്റ് ചെയ്തത്. ആര്യൻഖാന് പുറമെ സുഹൃത്ത് അർബാസ് മർച്ചന്റ്, മുൻമുൻ തമേച്ചി എന്നിവരാണ് അറസ്റ്റിലായ മറ്റുള്ളവർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.